ഇസ്രായേൽ കേരളത്തിലെ ഒരു സാധാരണ നേഴ്സായി ഇസ്രായേലിലെ പ്രവർത്തിക്കുന്ന സൗമ്യ സന്തോഷിന് ഒരു സാധാരണ നേഴ്സ് ഉപജീവനത്തിനു വേണ്ടി കീരിത്തോടിൽ നിന്ന് ഇസ്രായേലിൽ ചെന്ന ഭാരതത്തെ സ്നേഹിക്കുന്ന ജനതയായ ഇസ്രായേൽ ജനതയുടെ സേവനത്തിനായി അവിടെ ചെന്ന ഈ ഹമാസിന്റെ ഷെല്ല് വീണ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ സൗമ്യ എന്ന ഒരു സാധാരണ വീട് ജോലിക്കാരി അല്ലെങ്കിൽ ഒരു നേഴ്സ് അവരോടുള്ള കടപ്പാട് ഭാരതത്തോടുള്ള കടപ്പാടാക്കി മാറ്റി വളരെ വളരെ ധന്യമായ രീതിയിൽ സൗമ്യയ്ക്ക് കൃതാഞ്ജലികളും ആദരാഞ്ജലികളും ബഹുമാനവും ആദരവും കൊടുത്തു അതിലെ ആദ്യം ഇസ്രായേൽ തൊടുത്തു വിടുന്ന മിസൈലുകളിൽ ഈ സൗമ്യയുടെ വധത്തിനും മരണത്തിനും കാരണമായതാരോ അവരുടെ ഉന്മൂലനത്തിലുള്ള മിസൈലുകളിൽ സൗമ്യയെ പോലെയുള്ളവരുടെ പേരുകൾ എഴുതി രണ്ട് അവരുടെ ഫൈറ്റർ പ്ലെയിനുകളെ സൗമ്യയുടെ പേര് നൽകി പിന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായവും അവരുടെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും അവരുടെ കുട്ടിയുടെ അവരുടെ കുടുംബത്തിന്റെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പെൻഷൻ പോലെയുള്ള സൗകര്യവും തുകയും ഇസ്രായേൽ വാഗ്ദാനം ചെയ്ത് നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് അവരുടെ ഡെഡ് ബോഡി ഡൽഹിയിൽ എത്തിക്കാൻ നമ്മുടെ മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവർക്ക് എല്ലാ സഹായവും ഇസ്രായേൽ ചെയ്തു കൊടുത്തു യുദ്ധത്തിനിടയ്ക്ക് പിന്നെ ഒരു വാക്ക് അവിടുത്തെ മിലിറ്ററിയുടെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാൾ ഞങ്ങളെ എന്നും സ്നേഹിക്കുന്ന ഞങ്ങളെ ബഹുമാനിക്കുന്ന ഞങ്ങളെ സഹായിച്ച ആ ഭാരതത്തിൻ്റെ ഒരു പ്രിയ പുത്രിയുടെ ദേഹവിയോഗം ഞങ്ങൾ സർവവിധ ശക്തിയും ഉപയോഗിച്ച് പകരം വീട്ടും പാലസ്തീനെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ കുട്ടിയുടെ മരണത്തിൽ എന്ന് പറയുകയുണ്ടായി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അവർ തന്നെ സൂചിപ്പിച്ചു സൗമ്യയുടെ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ മരണത്തിന് കാരണമായ ഹമാസിനെ ഞങ്ങൾ ദഹിപ്പിക്കുമെന്ന് വളരെ ഉജ്ജ്വലമായിട്ടുള്ള വരികളാണ് ഒരു രാജ്യം ഒരു നേഴ്സിനോട് ചെയ്യുന്ന ബഹുമാനാധിഷ്ഠിതമായിട്ടുള്ള കർമ്മവും വാക്കുകളും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഈ ഭീകര വിദേശ ഭീകരരാണ് കേരളത്തിലെ ഭീകരരല്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഓൺലൈൻ ചാനലുകളിൽ കാര്യമായി വന്നിട്ടുണ്ട് ഹമാസിന് വേണ്ടിയിട്ടുള്ള പൈസ ഏറ്റവും കൂടുതൽ പോകുന്ന ലിസ്റ്റിൽ ഒന്ന് കേരളമാണ് എന്ന് പറഞ്ഞ അതിൽ എത്രത്തോളം സത്യമുണ്ട് വസ്തുതയുണ്ടെന്ന് അറിഞ്ഞൂടാ ഒരുപക്ഷെ ഈ ഈന്തപ്പഴത്തിലെ സ്വർണവും റിവേഴ്സ് ഹവാലയും ഡോളറും എല്ലാം പോകുന്നത് ഈ ഹമാസിനായിരിക്കും പാലസ്തീനിലേക്കായിരിക്കും കേരളം ലോകത്തിലെ എല്ലാ ദുഷ്ടശക്തികളുടെയും കേന്ദ്രമായി മാറുന്നത് പോലെ തോന്നുന്നു പി സി ജോർജ് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കേരള മുഖ്യമന്ത്രിയോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അതിൻ്റെ ഒരു വിവരണം വളരെ ശക്തമായ രീതിയിൽ എം സതീശൻ എഴുതിയിരിക്കുന്നതാണ് ഞാനതൊന്ന് വായിക്കാം മുഖ്യമന്ത്രി പി സി ജോർജ് എഴുതിയിരിക്കുന്നതാണ് ഇനി മൗനം ഭയമാണ് എന്നാണ് ടൈറ്റിൽ അല്ല ഈ മൗനം ഭയമാണെന്നോ രണ്ടായാലും ശരിയാണ് മുഖ്യമന്ത്രി നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിയത് പി സി ജോർജാണ് പൂഞ്ഞാറിലെ തോറ്റ MLA ആയിരുന്നു MLA ഉയർത്തുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനല്ല എന്ന ഒരു അഴകുഴമ്പൻ ഉത്തരത്തിന് ഇവിടെ സ്കോപ്പ് ഉണ്ട് പക്ഷേ ആ ചോദ്യം ഒന്നൊന്നര ചോദ്യമായി കേരളത്തിൽ കത്തിപ്പടരേണ്ടതാണ് ജോർജിൻ്റെ ചോദ്യത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് അതിന് പിന്തുണയ്ക്കേണ്ടവർ പോലും അനുവർത്തിക്കുന്ന മൗനം കുറ്റകരമാണ് ഇസ്രായേലിൽ അന്നം തേടി ഉപജീവനത്തിന് പോയ ഒരു പാവം സ്ത്രീ കൊല്ലപ്പെട്ടു പാലസ്തീൻ തീവ്രവാദികളുടെ അക്രമത്തിലാണ് കീരിത്തോടുകാരി സൗമ്യ സന്തോഷിൻ്റെ ജീവൻ പൊലിഞ്ഞത് ആ ദാരുണാന്ത്യത്തിൽ സത്യസന്ധമായി ഒന്ന് അനുശോധിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവനാണ് കേരളത്തിൽ മാധ്യമ കൂലിക്കാർ എഴുതിയും പാടിയും തള്ളിക്കേറ്റിയ
പിണറായി വിജയൻ എന്ന പി സി ജോർജിന് മാത്രമാണോ തോന്നുന്നത്? കപടനാണ് പിണറായി എന്ന് പി സിക്ക് മാത്രമാണോ തോന്നുന്നത്? മതമൗലികവാദികളുടെ മകുടിക്കനുസരിച്ച് തല വട്ടം ചലിപ്പിക്കുന്ന മൂർഖനാണ് പ്രമുദ്ധ മലയാളി രണ്ടാം ഊഴം നൽകി അധികാരത്തിലേറ്റിയ മുഖ്യനെന്ന് കണ്ടാൽ പഠിക്കാത്തവർ കൊണ്ടാലെങ്കിലും പഠിക്കുമോ? ഇത് സതീശന്റെ വരികളാണ്. പൂഞ്ഞാറ്റുകാരൻ പ്ലാത്തോട്ട് തോട്ടത്തിൽ ചാക്കോ മകൻ പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിട്ട ഭയപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് കാണാതെ പോകുന്നത് പിണറായി വിജയൻ മാത്രമല്ല, കേരളത്തിനാകെ ആപത്താണ്. ജനാധിപത്യവും മതേതരത്വവും പുരോഗമനവും സോഷ്യലിസവും അതിനെല്ലാം ഉപരി സ്വാതന്ത്ര്യവും പൂത്ത് കാഴ്ച വിളഞ്ഞ് പഴുത്തുകിടക്കുന്ന ഈ മലയാള നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള സാമാന്യ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നതാണ് പി സി ജോർജ് നേരിട്ട വെല്ലുവിളി. പറഞ്ഞു വരുമ്പോൾ ജോർജ് വളർത്തിയവർ ജോർജിനെ തിരിഞ്ഞു കുത്തി എന്ന് തിരിച്ചടിക്കുന്നവരുണ്ടാകും. മുന്നണികളെ തോൽപ്പിച്ച് ജോർജ് ഒറ്റയാനയായി അസംബ്ലിയിലേക്ക് കടന്നു കയറിയത് ഇപ്പോൾ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന കേരള ഹമാസുകളുടെ പിന്തുണയിലാണെന്ന ആക്ഷേപം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വോട്ട് ചോദിക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള അവകാശം അവർക്കുണ്ടോ? ജനാധിപത്യത്തെ തലകീഴായി മറിക്കുന്ന അത്തരമൊരു സംഭവമുണ്ടായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരാളെങ്കിലും പ്രതികരിച്ചോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും ഇക്കുറി കഴക്കൂട്ടത്തും ശോഭാ സുരേന്ദ്രനും പേരാവൂരിൽ സ്മിത ജയമോഹനും മാർക്സിസ്റ്റ് മതമൗലികവാദികളിൽ നിന്ന് ഈ അതിക്രമം നേരിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളെ കേരളം ഒറ്റക്കെട്ടായി ചോദ്യം ചെയ്യാത്തത്? ഏതായാലും ഇവിടെ കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. ഈ ലേഖനം വളരെ കൂടുതലുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടിയിലുമുള്ള മതമൗലികവാദികൾ മാത്രമല്ല, അത് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും ഒരുപക്ഷെ മധ്യപക്ഷത്തിലുമുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഏത് കൊടിക്കീഴിലെ ഏത് ഇസത്തിലെ ഏത് വർഗത്തിൽ ജയിച്ചവരാണെങ്കിലും നമുക്ക് ഒരുമിച്ച് വരാമെന്നൊരു ആഹ്വാനം കൊടുത്താൽ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷത്തിലുമുള്ള മുസ്ലിങ്ങൾ, അത് ജിഹാദികളോ തീവ്രവാദികളോ ആയവരും അല്ലാത്തവരും, കേരളത്തിലെ ഭരണത്തിന് വേണ്ടി ഒരുമിച്ച് ചേരും എന്നുള്ളതിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ. അതിന് മുഴുവനും ഉത്തരവാദി എങ്ങനെയെങ്കിലും 5 വർഷം കസേരയിലിരിക്കാൻ വേണ്ടി ഏത് കപട നാടകവും അഭിനയിച്ച് എല്ലാ മാധ്യമങ്ങളെയും അവനവൻ്റെ സ്വന്തം സ്വത്താക്കി മാറ്റി വളരെ സിന്ധു സൂര്യകുമാറിനെ പോലെയും പ്രവീണയെ പോലെയുള്ളവരെയും പോലും തൻ്റെ കുത്തക സ്വത്താക്കി മാറ്റി ഈ കേരളത്തെ ഈ നിലവാരത്തിലേക്ക് എത്തിച്ച ഒരു മുഖ്യമന്ത്രിക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പി സി ജോർജിൻ്റെ ചോദ്യത്തിൽ ഉത്തരമായിട്ടുണ്ട്. പ്രണാമം.